നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ്മോൺസ് ക്ലിക്സ്. എൻ്റെ പല വീഡിയോകളിലായിട്ട് കപ്പലിൻ്റെ പല ഭാഗങ്ങളും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ ഞാൻ ഓർത്തു, എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പുതിയതായിട്ട് ജോലിക്ക് കയറിയ 304 മീറ്റർ നീളവും 40 മീറ്റർ വീതിയുമുള്ള ഈ കപ്പലിൻ്റെ വിശേഷങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് കാണിക്കാമെന്ന്. ഇപ്പം കപ്പൽ അങ്ങ് ദൂരെ നിന്ന് മാത്രം നോക്കിക്കണ്ടിരിക്കുന്ന പലർക്കും എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വലിയ താമസമില്ലാതെ വീഡിയോയിലേക്ക് പോയേക്കാം. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കപ്പലിൻ്റെ ഷിപ്സ് ഓഫീസാണ്. കപ്പലിൻ്റെ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഈ ഒരു സ്ഥലത്ത് വെച്ചാണ്. അതുപോലെ പുറത്തുനിന്ന് അതോറിറ്റീസ് വരുമ്പോൾ അവർക്ക് ഇരിക്കാനായിട്ടൊരു കോൺഫറൻസ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇതാണ് കപ്പലിലെ സ്റ്റാഫിൻ്റെ ചേഞ്ചിങ് റൂം. ഇനി നമ്മൾ കാണുന്നത് കപ്പലിലെ ജിംനേഷ്യമാണ്. അത്യാവശ്യം ഡംബല് വെയിറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ടേബിൾ ടെന്നീസ് കളിക്കാനുള്ള ടേബിള്, പിന്നെ ത്രെഡ്മിൽ, സൈക്കിള്, അങ്ങനെ കുറേ എക്സസൈസിനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ജിമ്മിന് ട്രെയിനേഴ്സൊന്നുമില്ല, അതിനുള്ള വേക്കൻസി ഒന്നുമില്ല. സ്വന്തമായിട്ട് ഇൻട്രസ്റ്റ് എടുത്ത് മടി കാണിക്കാതെ വന്ന് എക്സസൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പം നമ്മൾ ഈ കാണുന്നത് കപ്പലിൻ്റെ ഫയർ കൺട്രോൾ റൂമാണ്. ഇപ്പം പേര് സൂചിപ്പിക്കുന്ന പോലെ കപ്പലിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ അത് അണയ്ക്കാനൊക്കെ ആയിട്ടുള്ള കൺട്രോൾ ചെയ്യുന്ന സ്ഥലമാണിത്. കാർഗോ ഹോൾഡ്, എൻജിൻ റൂം എന്നിവിടങ്ങളിലുള്ള ഫിക്സഡ് ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം ഇവിടെ നിന്ന് റിമോട്ടലി ഓപ്പറേറ്റ് ചെയ്യാം. അതുപോലെ ഫയർ പമ്പ് കാര്യങ്ങളൊക്കെ ഓൺ ചെയ്യാനും സാധിക്കും. ഇനി നമ്മൾ കപ്പലിൻ്റെ ഡെക്കിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് കപ്പലിൻ്റെ ഇടതുവശത്തൂടെ, അതായത് പോർട്ട് സൈഡ് മെയിൻ ഡെക്കിലൂടെ ഏറ്റവും മുൻവശത്തോട്ടാണ്. ഇപ്പോൾ ആരെങ്കിലും വെള്ളത്തിൽ വീണു പോയാൽ അവരെ രക്ഷിക്കാൻ വേണ്ടി എറിഞ്ഞു കൊടുക്കാനുള്ള ലൈഫ് ബോയാണിത്. അതുപോലെ ഈ കാണുന്ന ഫയർ ലൈനാണ്. നമ്മൾ എന്തെവിടെയും തീപിടുത്തം ഒക്കെ ഉണ്ടായാൽ അത് അണയ്ക്കാൻ വേണ്ടി കടലിലെ വെള്ളം ഈ പൈപ്പ് ലൈൻ കൂടിയാണ് വരുന്നത്. ഈ കാണുന്ന സ്ട്രക്ചറിൻ്റെ പേര് ബിറ്റ് എന്നാണ്. നമ്മൾ ടഗ് അതുപോലെ ബങ്കർ ബാർജൊക്കെ കെട്ടാൻ ഇത് ഉപയോഗിക്കുന്നു. നമ്മളിപ്പോൾ കാണുന്നത് ഫയർ ഹോസ് ബോക്സ് ആണ്. നമുക്ക് തീ അണയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഫയർ ഹോസ്, അതിനുള്ള നോസില്, പിന്നെ അത് ടൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കേണ്ട സ്പാനറൊക്കെയാണ് ഇതിനകത്തുള്ളത്. കപ്പൽ മുങ്ങുമ്പം മുൻവശത്ത് ജോലിയെടുക്കുന്ന ആൾക്കാർക്ക് പുറകോട്ട് വരാൻ സാവകാശം കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ് 6 പേരുടെ കപ്പാസിറ്റിയുള്ള ഒരു ലൈഫ് റാഫ്റ്റും അവർക്ക് ഉപയോഗിക്കാനുള്ള ലൈഫ് ജാക്കറ്റ് ഈ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അവസാനം നമ്മൾ നമ്മുടെ ഏറ്റവും മുൻവശത്തുള്ള ഫോർകാസ്റ്റിൽ ഡെക്കിൽ ഇപ്പോൾ എത്തിച്ചേർന്നേക്കുവാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം കുറച്ച് കയറ് കാര്യങ്ങളൊക്കെ. നമ്മൾ കപ്പൽ പോട്ടെത്തുമ്പം പിടിച്ചു കെട്ടുന്നത് ഈ കാണുന്ന കയറ് വെച്ചാണ്. ഞാൻ നേരത്തെ എപ്പിസോഡിൽ ഇത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് കപ്പലിൻ്റെ ഇടതുവശത്ത്, അതായത് പോർട്ട് സൈഡിലുള്ള ആങ്കറിൻ്റെ ചെയിനാണ്. ആങ്കർ ഈ ഹോസ് പൈപ്പിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കാം, അതുകൊണ്ട് നമുക്കിപ്പം മുഴുവൻ കാണാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ ആങ്കറിനെ എക്സ്ട്രാ പ്രിക്കോഷൻ എന്ന രീതിയിൽ ഒരു സ്റ്റീൽ വയറൊക്കെ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് വെച്ചേക്കുവാണ്. ഇപ്പം മുൻവശത്ത് കാണുന്ന സ്ട്രക്ചർ ഫോർവേഡ് മാസ്റ്റ് ആണ്. ഇപ്പം നമ്മൾ ഹോണൊക്കെ അടിക്കുമ്പോൾ മുൻവശത്ത് ഒരു ഹോൺ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ആ ഫ്യൂലിംഗ് നമ്മുടെ കപ്പലിന് ഇന്ധനം അടിക്കുന്ന വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കപ്പലിൻ്റെ ഏറ്റവും മുൻവശത്ത് നിന്നുള്ള ഒരു ദൃശ്യമാണ് കാണാൻ പോകുന്നത്. നമ്മുടെ വെള്ളത്തിനെയൊക്കെ ഇങ്ങനെ കീറി മുറിച്ച് കപ്പൽ പൊക്കോണ്ടിരിക്കുകയാണ്. നമുക്ക് വേറെ കപ്പലിനൊക്കെ ഇടതുവശത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ കാണുന്നത് വലതുവശത്തുള്ള, അതായത് സ്റ്റാർബോർഡ് സൈഡിലുള്ള ആങ്കറിൻ്റെ ചെയിനാണ്. ഇതിന് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇപ്പം എൻ്റെ കൈ വെച്ച് കമ്പയർ ചെയ്യുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ സൈസുണ്ട്. ഇപ്പം ഇതും മുമ്പ് കണ്ടതുപോലെ സെക്യൂർ ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് പുറകിലോട്ട് പോകാം. സേഫ്റ്റി ഫസ്റ്റ്. ഈ കാണുന്ന ഇത് ഫോർ പീക്ക് സ്റ്റോറിലേക്കുള്ള ഡോറാണ്. ഇതിനകത്താണ് നമ്മൾ പെയിൻറ് റൂമും ബാക്കി ചില സ്പെയർസൊക്കെ വെച്ചേക്കുന്നത്. നമ്മൾ മുൻപ് ഇടതുവശത്ത് കണ്ടതുപോലെ വലതുവശത്തും 6 പേർക്കുള്ള ഒരു കപ്പാസിറ്റിയുടെ ലൈഫ് റാഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് കപ്പലിൻ്റെ സൈഡ് ലൈറ്റാണ്. വലതുവശത്തായതുകൊണ്ട് ഇത് പച്ച കളറിലാണ് കാണുന്നത്. ഇടതുവശത്ത് ഇതേ പൊസിഷനിൽ ചുവന്ന കളറിലുള്ള ലൈറ്റ് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് കപ്പലിൻ്റെ ക്രോസ് ഡെക്ക് ഒന്ന് കാണാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ക്രോസ് ഡെക്സ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ചെറിയൊരു ഏണി ലാഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് വശത്തേക്കുമായിട്ട് കണ്ടെയ്നർ ഹാച്ച് കവറിൻ്റെ മുകളിൽ ഇതുപോലെ ഉറപ്പിച്ച് വെച്ചേക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ കാർഗോ ഹോൾഡിനകത്തേക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബൂബി ഹാച്ചാണ് ഇത് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഓപ്പൺ പൊസിഷൻ ആക്കിയിട്ട് തുറന്നിട്ട് വേണം നമുക്ക് താഴോട്ട് പോകാൻ. ഇനി നമ്മൾ കണ്ടെയ്നർ ലാഷിംഗ് പ്ലാറ്റ്ഫോമിലേക്ക്, അതായത് ലാഷിംഗ് ബ്രിഡ്ജിലേക്ക് പോകാനുള്ള ലാഡറാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ലാഡർ വഴി കയറി മേളിൽ ചെന്ന് കഴിഞ്ഞാൽ ലാഷിംഗ് ബ്രിഡ്ജിലെത്തി. ഇവിടെ വെച്ചാണ് നമ്മൾ കണ്ടെയ്നറിനെ ലാഷിംഗ് ചെയ്യുന്നത്. അതായത് പുറത്തുനിന്നുള്ള പണിക്കാർ സ്റ്റീവ് ഡോർസ് വന്നിട്ടാണ് ഈ ലോങ് റോഡും ഷോർട്ട് റോഡും ടേൺ ബക്കിളൊക്കെ വെച്ച് ലാഷ് ചെയ്യുന്നത്. ഇപ്പോൾ രാത്രിയിൽ ഇരുട്ടത്ത് കാണാൻ വേണ്ടി ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ലാഡർ വഴി താഴത്തെയുള്ള ക്രോസ് ഡെക്കിലെത്തി അതിനുശേഷം നമ്മൾ മെയിൻ ഡെക്കിലേക്ക് പോവുകയാണ്. ഈ കാണുന്നത് പൈലറ്റ് ലാഡർ അറേഞ്ച്മെൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ സ്റ്റാർബോർഡ് സൈഡ് എൻട്രൻസിൻ്റെ അവിടെ എത്തിക്കുവാണ്. ഈ കാണുന്നത് ഗാങ് വേ ആണ്. നമ്മൾ കപ്പലിലേക്ക് പോർട്ടിൽ നിന്ന് കയറാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലാഡറാണിത്. നമ്മൾ കടലിൽ കൂടെ പോകുമ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് മടക്കി സെക്യൂർ ചെയ്താണ് വെക്കാറുള്ളത്. ഇപ്പം നമ്മളിപ്പോൾ ഇനി അകത്തോട്ട് പോകുന്നില്ല, നമ്മൾ പുറവശത്തേക്കുള്ള കാണാൻ ബാക്കിയുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കപ്പലിൻ്റെ പുറവശത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ കപ്പലിൻ്റെ ഏറ്റവും പുറകുവശത്തെത്തി. ഈ സ്ഥലത്തിൻ്റെ പേര് പൂപ്പ് ഡെക്ക് എന്നാണ്. ഇപ്പോൾ ഈ കാണുന്ന സ്ട്രക്ചർ ബിറ്റാണ്, ടഗിൻ്റെ കയറൊക്കെ കെട്ടിയിടാൻ നമ്മൾ ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് പ്രൊപ്പല്ലറിൻ്റെ അടിക്കുന്നതിൻ്റെ ആ തെര പോലുള്ള കാണാം. പ്രൊപ്പല്ലർ വാഷ് എന്നാണ് ഇത് പറയുന്നത്. ഉപ്പുവെള്ളത്തിനെ നല്ല രീതിയിൽ പതിപ്പിച്ച് കപ്പൽ മുന്നോട്ട് പൊക്കോണ്ടേയിരിക്കുവാണ്. കപ്പലിൻ്റെ പുറകിലുള്ള സ്റ്റിയറിംഗ് ഗിയർ റൂമിലേക്കാണ് പോകുന്നത്. നമ്മുടെ കപ്പൽ മേളിൽ നിന്ന് നമ്മുടെ ബ്രിഡ്ജിൽ നിന്ന് നാവിഗേറ്റ് ചെയ്യുമ്പം സ്റ്റിയറിംഗ് തിരിക്കുമ്പം കപ്പലിൻ്റെ റഡറിനെ തിരിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റിയറിംഗ് ഗിയറാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ റൂമിൽ തന്നെ നമ്മൾ ലൂബ് ഓയിൽ, അതുപോലെ ഗ്രീസ്, കെമിക്കൽസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ സൂക്ഷിക്കുന്നുണ്ട്. ഇനി നമുക്ക് തിരിച്ച് മേളിലേക്ക് പോകാം. ഇപ്പോൾ മുൻവശത്ത് കണ്ടതുപോലെ തന്നെ വിവിധതരം കയറുകളാണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല കട്ടിയുള്ളതാണ്. നമുക്ക് എൻ്റെ കൈ വെച്ച് കമ്പയർ ചെയ്യാം, അത്യാവശ്യം ഹെവിയാണ് ഈ സാധനം. നമ്മളുടെ നാട്ടിൽ വടംവലിക്ക് ഉപയോഗിക്കുന്ന വടത്തിനേക്കാളും വെയിറ്റ് ഉണ്ട്. ഈ യമണ്ടൻ കപ്പലിനെ പിടിച്ചു കെട്ടാൻ ഇത്രയും വലിപ്പമുള്ള കയർ ആവശ്യമുണ്ട്. ഇനി നമുക്ക് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. രണ്ട് ലൈഫ് റാഫ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് രക്ഷപ്പെടാൻ വേണ്ടി. അതുപോലെ കപ്പലിന് ഇന്ധനം അടിക്കുന്ന ബങ്കർ സ്റ്റേഷനാണിത്. പിന്നെ നമുക്ക് കാണാം ഒരു 36 പേരുടെ കപ്പാസിറ്റിയുള്ള ഒരു ലൈഫ് ബോട്ടാണ് ഈ കൊടുത്തേക്കുന്നത്. ഇതിപ്പം നമ്മൾ ഈ കാണുന്നത് ഇടതുവശമാണ്, അതായത് പോർട്ട് സൈഡിലാണ്. ഇപ്പോൾ നമ്മൾ അവസാനം കപ്പലിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തെത്തി. പോർട്ട് സൈഡ് ബ്രിഡ്ജ് വിങ് എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത്. നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാഴ്ചകളും കാണാൻ സാധിക്കും.
ഇനി നമുക്ക് കപ്പൽ ഓടിക്കുന്ന സ്ഥലമായ നാവിഗേഷണൽ ബ്രിഡ്ജിലേക്ക് പ്രവേശിക്കാം. കപ്പൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കപ്പലിൻ്റെ പലതരം ഉപകരണങ്ങൾ എക്യുപ്മെൻറ്റ് നമുക്കിവിടെ കാണാം. ഇപ്പോൾ സെക്കൻഡ് ഓഫീസറിൻ്റെ വാച്ചിലാണ് കപ്പൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എഗ് ഡിസ്, റഡാർ, അങ്ങനെ വിവിധ തരം എക്യുപ്മെൻറ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവർക്ക് പോയി കാണാവുന്നതാണ്. ഇതാണ് നമ്മുടെ കപ്പലിൻ്റെ സ്റ്റീറിങ്. ഇതാണ് GMDS സ്റ്റേഷൻ. കപ്പലിൻ്റെ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന സ്ഥലമാണ് ഇത്. നമ്മൾ വലതുവശത്ത് എത്തിയേക്കുവാണ്. ഇത് സ്റ്റാബോർഡ് സൈഡ് ബ്രിഡ്ജ് വിങ് എന്നാണ് ഈ ഒരു സ്ഥലത്തിന് പറയുന്നത്. നമുക്ക് താഴത്തെ ലൈഫ് ബോട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും. ആരെങ്കിലും വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് എറിഞ്ഞു കൊടുക്കാനുള്ള സ്പെഷ്യൽ ലൈഫ് ബോയാണ് ഇത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് താഴോട്ട് പോകാം. അത് വലതുവശത്തൂടെയാണ് നമ്മൾ താഴോട്ട് ഇറങ്ങിപ്പോകുന്നത്. ഇടതുവശം വലതുവശം ഏകദേശം ഒരേ ഐഡൻറ്റിറ്റിയിലാണ്. വലതുവശത്തും മുമ്പ് കണ്ടതുപോലെ 36 പേർക്ക് കയറാൻ പറ്റിയൊരു ലൈഫ് ബോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പലിൻ്റെ അക്കോമഡേഷനിലേക്ക് തിരിച്ചു കയറാം. നമ്മൾ ഇടതുവശത്ത് നിന്ന് ഇറങ്ങിയെങ്കിൽ നമ്മളിപ്പോൾ വലതുവശത്തൂടെ കയറിയേക്കുവാണ്. അടുത്തതായി നമ്മൾ പോകുന്നത് കപ്പലിൻ്റെ എൻജിൻ റൂമിലേക്കാണ്. ഹായ് തീൻ സാർ, നമ്മുടെ തേർഡ് എഞ്ചിനീയറാണ്, വാച്ചിലാണ്. കുറച്ച് മുൻപ് നമ്മൾ കപ്പലിൻ്റെ തലച്ചോറായ കപ്പലോടിക്കുന്ന സ്ഥലമായ നാവിഗേഷണൽ ബ്രിഡ്ജ് കണ്ടെങ്കിൽ, ഇപ്പോൾ ഈ കാണുന്ന എൻജിൻ കൺട്രോൾ റൂമിൽ വെച്ചാണ് കപ്പലിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന മെയിൻ എഞ്ചിനെ കൺട്രോൾ ചെയ്യുന്നത്. എഞ്ചിനെ മാത്രമല്ല മറ്റു മെഷീനറീസിനെയും ഇവിടെ വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും സാധിക്കും. ഇപ്പോൾ ഈ കാണുന്നതാണ് 12 യൂണിറ്റ് അടങ്ങിയ കപ്പലിൻ്റെ മെയിൻ എഞ്ചിൻ്റെ മുകൾ ഭാഗം. ഈ മെയിൻ എഞ്ചിനാണ് ഇത്രയും വലിയ കപ്പലിനെ മുന്നോട്ടും പുറകോട്ടൊക്കെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നത്. കപ്പലിന് വേണ്ട പവറെല്ലാം തരുന്നത് ജനറേറ്റേഴ്സാണ്. അപ്പം ഈ കപ്പലിന് മൊത്തത്തിൽ 4 ജനറേറ്റർ ഉണ്ട്. അപ്പം നിങ്ങൾ ഈ കാണുന്നത് 3-ാമത്തെയും 4-ാമത്തെയും ജനറേറ്റേഴ്സാണ്. 3150 കിലോ വാട്ട് പവർ തരുന്ന ജനറേറ്ററാണ് ഓരോന്നും. ഇപ്പം നമ്മൾ നമ്മുടെ കപ്പലിൻ്റെ മെയിൻ എഞ്ചിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗമാണ് കാണുന്നത്. 93120 BHP പവറാണ് ഈ എഞ്ചിൻ നൽകുന്നത്. ഇപ്പം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പ്യൂരിഫയർ റൂമിലേക്കാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കപ്പലിൽ ഉപയോഗിക്കുന്ന ഇന്ധനത്തെ പ്യൂരിഫൈ ചെയ്യാൻ, അതിലെ ജലാംശവും മറ്റഴുക്കുകളൊക്കെ മാറ്റി ശുദ്ധീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്യൂരിഫയേഴ്സാണ് ഈ കാണുന്നത്. അങ്ങനെ അവസാനം നമ്മൾ എഞ്ചിൻ റൂമിലെ ബോട്ടം പ്ലാറ്റ്ഫോമിലെത്തി. ഏറ്റവും താഴത്തെ പ്ലാറ്റ്ഫോമാണിത്. ഇവിടെ പലതരം ഉപയോഗങ്ങൾക്ക് ആവശ്യമുള്ള വ്യത്യസ്തങ്ങളായ പമ്പുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ കാണുന്നത് കപ്പലിൻ്റെ മെയിൻ എഞ്ചിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗമാണ്. ഇപ്പം നമ്മുടെ കപ്പൽ നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഇൻസ്പെക്ഷന് ചെയ്യണമെങ്കിൽ
ഈ ക്രാങ്ക് കേസ് ഡോർ ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓരോ യൂണിറ്റും സെപ്പറേറ്റ് ഡോർ കൊടുത്തിട്ടുണ്ട്. ഈ മെയിൻ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഈ പവർ അത് പ്രൊപ്പലർ വരെ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ കറങ്ങുന്ന ഷാഫ്റ്റിൻ്റെ ജോലി. അങ്ങനെ മെയിൻ എഞ്ചിൻ്റെ പവർ കൊണ്ട് ഷാഫ്റ്റ് കറങ്ങി പ്രൊപ്പലർ കറങ്ങിയാണ് കപ്പൽ മുന്നോട്ട് അല്ലെങ്കിൽ പുറകോട്ട് പോകുന്നത്. അപ്പം ഈ ഷാഫ്റ്റിന് അത്യാവശ്യം നീളമുള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇൻ്റർമീഡിയറ്റ് ബിയറിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഷാഫ്റ്റിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്താണ് നമ്മുടെ കപ്പലിൻ്റെ പ്രൊപ്പലർ സ്ഥിതി ചെയ്യുന്നത്. അത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കത്തില്ല, കാരണം അത് വെളിയിലാണ്. ഇപ്പം നമ്മൾ വന്നത് ഇടതുവശത്തൂടെ ആണെങ്കിൽ നമ്മളിനി പോകുന്നത് വലതുവശം ചേർന്നാണ്. കപ്പലിൻ്റെ മെയിൻ എഞ്ചിനെയും മറ്റ് മെഷീനറീസിനെയൊക്കെ ശുദ്ധജലവും ഉപ്പുവെള്ളവും ഉപയോഗിച്ച് തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന LT കൂളർ യൂണിറ്റ്സ് ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അതുപോലെ ഉപ്പുവെള്ളത്തിൽ നിന്ന് ശുദ്ധജലം ഉൽപ്പാദിപ്പിക്കുന്ന ഫ്രഷ് വാട്ടർ ജനറേറ്ററാണ് ഇപ്പോൾ ഈ കാണുന്നത്. മെയിൻ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കംപ്രസ്ഡ് എയർ വെച്ചുകൊണ്ടാണ്. ആ കംപ്രസ്ഡ് എയറിനെ സൂക്ഷിച്ച് വെക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് എയർ ബോട്ടിൽസ് ആണ് നിങ്ങളീ കാണുന്നത്. നേരത്തെ നമ്മൾ രണ്ട് യമണ്ടൻ ജനറേറ്റേഴ്സിനെ കണ്ടിരുന്നു. അവരുടെ ഇരട്ട സഹോദരങ്ങളാണിത്. ഇനി നമുക്ക് പയ്യെ മുകളിലേക്ക് പോവാം. ഇപ്പം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് എഞ്ചിൻ വർക്ക്ഷോപ്പിലാണ്. ഇപ്പം മെയിൻ എഞ്ചിനും മറ്റ് മെഷീനറീസിനൊക്കെ ആവശ്യമായിട്ടുള്ള മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള പലതരം ടൂൾസാണ് ഇവിടെ കാണുന്നത്. ഒരു ലേത്ത് മെഷീൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പയ്യെ തിരിച്ച് എഞ്ചിൻ റൂമിൻ്റെ പുറത്തേക്ക് പോകാം. അവസാനം വഴി തെറ്റാതെ നമ്മൾ അപ്പർ ഡെക്കിൽ എത്തിയിരിക്കുന്നു. ഇനി അക്കോമഡേഷൻ്റെ അകത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ക്രൂ റിക്രിയേഷൻ റൂമിലേക്കാണ്. ഇപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കുറച്ച് എൻ്റർടൈൻമെൻറ്റിനൊക്കെ ഉള്ള ഒരു സ്ഥലമാണിത്. ഇതിനെ സ്മോക്ക് റൂം എന്നും വിളിക്കും. ഇപ്പം TVയും മറ്റ് ചില ചെറിയ ഗെയിംസൊക്കെ ഉണ്ട്. ക്യാരംസ്, ചെസ്, അതുപോലെ ചെറിയ ഫുട്ബോൾ കാര്യങ്ങളൊക്കെ കളിക്കാനുള്ള സെറ്റപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് ആശുപത്രിയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി കാണിച്ചതുകൊണ്ട് ഇപ്പോൾ കാണിക്കുന്നില്ല. ഇനി നമ്മൾ പോകുന്നത് ക്രൂ മെസ് റൂമിലേക്കാണ്. ഇടതുവശത്തുള്ള ക്രൂ മെസ് റൂമിൽ നിന്ന് നമ്മളിപ്പോൾ പോകുന്നത് കപ്പലിൻ്റെ അടുക്കളയിലേക്കാണ്. ഇതിന് ഗാലി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഗാലിയുടെ വലതുവശത്താണ് ഓഫീസർ മെസ് റൂം സ്ഥിതി ചെയ്യുന്നത്. ഓഫീസർ മെസ് റൂമിന് ഗാലിയുടെ ഇടയിലായിട്ട് പാത്രം കഴുകാനൊക്കെ ആയിട്ട് ഒരു പാൻട്രി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവസാനം ഓഫീസർ മെസ് റൂമിലെത്തി. രണ്ട് ടേബിളുണ്ട്. ഈ കൂടുതൽ ചെയറുള്ള ടേബിളിലാണ് ജൂനിയർ ഓഫീസേഴ്സ് എഞ്ചിനീയേഴ്സ് ഇരിക്കുന്നത്. ടോപ്പ് 4 റാങ്കിലുള്ള ക്യാപ്റ്റൻ, ചീഫ് എഞ്ചിനീയർ, ചീഫ് ഓഫീസർ, സെക്കൻഡ് എഞ്ചിനീയർ എന്നിവരാണ് ഇപ്പോൾ ഈ കാണുന്ന ടേബിളിലിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് കപ്പലിൻ്റെ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ച് വെച്ചേക്കുന്ന റൂമിലേക്കാണ്. ഇപ്പം നമ്മുടെ കടകളിലൊക്കെ സാധാരണ ഈ ടൈപ്പ് ഫ്രീസർ കാണുന്നത് ഐസ്ക്രീം സൂക്ഷിക്കാനാണെങ്കിൽ, നമ്മുടെ ഈ കപ്പലിൽ ചെറിയ ഫ്രീസർ ഉപയോഗിക്കുന്നത് പോർട്ടിലൊക്കെ ചെല്ലുമ്പം ഉണ്ടാകുന്ന ഫുഡ് വേസ്റ്റ് സൂക്ഷിക്കാനാണ്. വെറുതെ പുറത്ത് വെച്ചാൽ അത് ചീഞ്ഞു പോകും, നമുക്ക് പോർട്ടിൽ വെള്ളത്തിൽ എറിയാൻ അനുവാദമില്ല. 12 നോട്ടിക്കൽ മൈൽ ദൂരെ ചെല്ലുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് അത് വെള്ളത്തിൽ കളയാൻ അനുവാദമുള്ളൂ. ഈ കാണുന്നത് കപ്പലിൻ്റെ ഡ്രൈ പ്രൊവിഷൻ സ്റ്റോറാണ്. എല്ലാ പലചരക്ക് സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. ഇനി നമ്മൾ പോകുന്നത് കപ്പലിൻ്റെ ഫ്രിഡ്ജ് റൂമിലേക്കാണ്. പലതരം ഫ്രിഡ്ജ് റൂംസ് ഉണ്ട്. ഓരോരോ ഐറ്റംസിന് വേണ്ടിയും ടെമ്പറേച്ചർ വ്യത്യാസപ്പെടുത്തി ഓരോന്നായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് മിൽക്ക് റൂമാണ്. പാലുൽപ്പന്നങ്ങളും മറ്റ് ജ്യൂസ് പാക്കറ്റൊക്കെയാണ് ഇവിടെ സൂക്ഷിക്കുന്നത്. അടുത്തത് നമ്മൾ പോകുന്നത് വെജിറ്റബിൾ റൂമിലേക്കാണ്. പച്ചക്കറിയും പഴവർഗ്ഗങ്ങൾ, തേങ്ങ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് സൂക്ഷിക്കുന്നത്. കപ്പലിൻ്റെ ഇറച്ചി ഐറ്റംസ് സൂക്ഷിക്കാൻ വേണ്ടിയുള്ള മീറ്റ് റൂമാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത്. അവസാനത്തെ ഫ്രിഡ്ജ് റൂമായ ഫിഷ് റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ മീൻ ഐറ്റംസും ചെറിയ ഫ്രോസൺ ഐറ്റംസൊക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത്. എന്തായാലും ഇവിടെ വരെ വന്നാൽ നമ്മുടെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കളയാം. 95 കിലോ ആയിട്ടുണ്ട്. ഒരു 5 കിലോയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സെഞ്ചുറി അടിക്കാം. അപ്പോൾ നമ്മൾ ഇനി നേരെ മേളിലേക്ക് പോവാണ്. ഇവിടെ ഇവിടെയുള്ള ലിഫ്റ്റ് പിടിച്ചിട്ട് നേരെ ഈഡക്കിലെത്തി. ഇവിടെയാണ് ഓഫീസേഴ്സ് റിക്രിയേഷൻ റൂം കൊടുത്തേക്കുന്നത്. പേര് ഓഫീസർ റിക്രിയേഷൻ റൂം ആണെങ്കിലും ഇപ്പം നോർമലി ആരും ഇവിടെ വരാറില്ല.
വെറുതെ അനാഥപ്രേതം പോലെയാണ് ഇവിടെ ഇപ്പം ഇത് കിടക്കുന്നത്. ഈ ഡെക്കിലുള്ള എൻ്റെ ക്യാബിനിലേക്ക് പോകാം. ചീഫ് ഓഫീസർ ക്യാബിനാണ് നിങ്ങൾ ഈ കാണുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ് തന്നിരിക്കുന്നത്. ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ഡോറാണ് നിങ്ങൾ ഈ കാണുന്നത്. കബോർഡുണ്ട്. അതുപോലെ കഴിഞ്ഞ ഏതോ കലാകാരനായ ചിവോസ് ആമസോണിൽ നിന്ന് വാങ്ങി ഒട്ടിച്ച സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് കാണാം. ക്യൂൻ സൈസ് ബെഡും സോഫയും ടി വിയും ഒരു ഓഫീസ് ടേബിളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തണുത്ത വെള്ളം കുടിക്കാനായിട്ടൊരു ഡബിൾ ഡോർ ഫ്രിഡ്ജും കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ കപ്പൽ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പം അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.